പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. കൂടാതെ എന്നും ഒട്ടനവധിയായ അത്ഭുതങ്ങളാണ് പ്രകൃതി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ ഏറെ അപൂർവവും ഏറെ ജിജ്ഞാസ വർദ്ധിപ്പിക്കുന്നതുമായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുവാൻ പോകുന്നത്. ദിശയ്ക്ക് വിപരീതമായി തിരികെ ഉയർന്നു സഞ്ചരിക്കുന്ന വെള്ളച്ചാട്ടത്തിന്റെ ദൃശ്യങ്ങൾ മുതൽ കരടിക്ക് മുന്നിൽ പെട്ടുപോകുന്ന വൃദ്ധ ദമ്പതികളുടെ അവസ്ഥ വരെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. കൂടാതെ മയിലിന്റെ ഇണചേരൽ പ്രക്രിയകളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്പർ 10, കരടികൾ എത്രത്തോളം ശക്തിശാലികളും ആക്രമാസക്തവുമായ ജീവികളാണെന്ന് നമുക്കറിയാവുന്നതാണ്. എന്നാൽ അതിശയിപ്പിക്കുന്ന രീതിയിൽ ചെങ്കുത്തായ മലകളിലൂടെ സഞ്ചരിക്കുന്ന ഒരിനം കരടിയെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവയുടെ പേര് മെക്സിക്കൻ ബ്ലാക്ക് ബിയർ എന്നാണ്. ഇവയുടെ ജീവിതം രൂപപ്പെട്ടിരിക്കുന്നത് ഇത്തരം ഭൂപ്രദേശങ്ങളിൽ നിന്നുമാണ്. ഇടത്തരം വലുപ്പമുള്ള ഈ ഇനം കരടികൾക്ക് 90 മുതൽ 200 കിലോഗ്രാം വരെ ഭാരമുണ്ടായേക്കും. മെക്സിക്കോയിലെ തന്നെ സൊലസാറ, ചിഹുവാഹുവ, ന്യൂഹോമിലോൺ എന്നിങ്ങനെയുള്ള ഭാഗങ്ങളിലായാണ് ഇവയെ കൂടുതലായും കാണുവാൻ സാധിക്കുന്നത്. മറ്റുള്ള ഇനങ്ങളെ പോലെ തന്നെ കരുത്തിന്റെ കാര്യത്തിലും ഏറെ മുന്നിട്ട് നിൽക്കുന്നവയാണിവ. കൂടാതെ കുത്തനെയുള്ള പാർക്കെട്ടുകളിലൂടെ നിസ്സാരമായി സഞ്ചരിക്കുന്ന അമ്മക്കരടിയെയും ചെറിയ കരടിയെയും ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മലകളിൽ മാത്രമല്ല, നിരപ്പായ ഭൂപ്രദേശങ്ങളിലും ഇവയെ നമുക്ക് കാണുവാൻ കഴിയും. നമ്പർ 9, സംഭവ ബഹുലമായ ഒരു സന്ദർഭത്തിന്റെ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു മാൻകുട്ടി, ചീറ്റപ്പുലി, ഹൈന എന്നീ 3 ജീവികളാണ് ഈ ദൃശ്യത്തിലുള്ളത്. ഈ മാൻകുട്ടിയെ ഒരു ചീറ്റപ്പുലി പിന്തുടർന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയായിരുന്നു. ഇതേ സമയം തന്നെ ഒരു ഹൈന ഇങ്ങോട്ടേക്ക് എത്തുകയും ചീറ്റപ്പുലിയെ ഭയപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്തു. ഒടുവിൽ ചീറ്റപ്പുലി പതിയെ പിൻവലിയുകയും ചെയ്തു. തുടർന്ന് ഹൈന ഇതിനെ കഴിക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് ചീറ്റപ്പുലി പിന്നെയും വരികയും ചെയ്തു. ഈ സമയമത്രയും ഈ മാൻകുട്ടി ചത്ത രീതിയിൽ കിടക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഹൈന അടുത്തുനിന്ന് മാറുന്ന തക്കത്തിന് ഈ മാൻകുട്ടി ചാടി എണീറ്റ് രക്ഷപ്പെടുകയും ചെയ്തു. ഇത് കണ്ടുകൊണ്ട് നിൽക്കാനാണ് ചീറ്റപ്പുലിക്കും ഹൈനയ്ക്കും സാധിച്ചുള്ളൂ. നമ്പർ 8, സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ചിത്രീകരിച്ചിരിക്കുന്ന ഒരു കുരങ്ങിന്റെ അഭ്യാസ പ്രകടനമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സിയാം എന്നാണ് ഗിബ്ബർ ഇനത്തിൽപ്പെടുന്ന ഈ കുരങ്ങിന്റെ പേര്. ദക്ഷിണാഫ്രിക്കയിലെ പ്ലെറ്റൻബർഗ് ബേയിലെ മംഗീലാൻഡിലെ പ്രധാന ആകർഷണമാണ് ഈ കുരങ്ങൻ. മംഗീലാൻഡ് ഡ്രൈമേറ്റ് സെഞ്ചുറി ലോകത്തിലെ തന്നെ ആദ്യത്തെ സൗജന്യ റോമിംഗ് പ്രൈമേറ്റ് സങ്കേതമാണ്. 30 ഏക്കർ വനത്തിൽ ഏകദേശം 500-ലധികം പ്രൈമേറ്റുകൾ ഒരുമിച്ച് താമസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഒരിക്കൽ ഇവിടെയെത്തിയ സഞ്ചാരിയാണ് അതിസാഹസികമായി നടന്നും ഓടിയും നീങ്ങുന്ന സിയാമിന്റെ വീഡിയോകൾ പകർത്തിയത്. ഇതൊരു സ്ഥിരം കാഴ്ചയെന്നാണ് ഇവിടുത്തെ അധികൃതർ അഭിപ്രായപ്പെടുന്നത്. എന്നിരുന്നാലും ഈ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഏറെ പ്രചരിക്കപ്പെട്ട ഒന്നായിരുന്നു. നമ്പർ 7, ടിവിയിലും ഇന്റർനെറ്റിലുമൊക്കെ സൈഡ് വിൻഡർ എന്നതിന് പാമ്പുകളെ നാം കണ്ടിട്ടുണ്ടാകും. മണലാരണ്യങ്ങളിലാണ് ഇവയെ കൂടുതലായി കാണുവാൻ കഴിയുക. കൂടാതെ ഇവയുടെ ചലനത്തിന്റെ പ്രത്യേകതയിൽ നിന്നുമാണ് ഇവയ്ക്ക് ഇത്തരമൊരു പേര് ലഭിച്ചിരിക്കുന്നത്. കൂടാതെ മരുഭൂമിയിലെ പ്രതലവും ഇതിനൊരു കാരണമാകുന്നുണ്ട്. വടക്കു പടിഞ്ഞാറൻ അമേരിക്കൻ ഐക്യനാടുകളിലെ മരുഭൂമി പ്രദേശങ്ങളിലാണ് ഏറെയായി ഇവയെ കാണപ്പെടുന്നത്. റാറ്റിൽ സ്നേക്ക് എന്നും അറിയപ്പെടുന്ന സൈഡ് വിൻഡർ പാമ്പുകളുടെ ഇരിപ്പിടത്തവും ഏറെ ശ്രദ്ധേയമാണ്. മണലിന് സമാനമായ നിറമുള്ള ശരീരഘടനയുള്ള ഇവ മണലിൽ പതുങ്ങിയിരിക്കുകയും ഇരയെ തന്ത്രപൂർവ്വം അകപ്പെടുത്തി ഭക്ഷിക്കുകയും ചെയ്യുന്നു. ഇവയുടെ അംഗീകരിക്കപ്പെട്ട 3 ഉപജാതികളെ കണ്ടെത്തിയിട്ടുമുണ്ട്. നമ്പർ 6, കരടിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നാം നേരത്തെ കണ്ടിരുന്നു. സമാനമായ രീതിയിൽ മറ്റൊരു കരടിയുടെ വീഡിയോ ആണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്രതീക്ഷിതമായി ഒരു കരടി നഗരപ്രദേശത്തേക്ക് എത്തിയതാണ്. ഇവൻ ഒടുവിൽ എത്തപ്പെട്ടതാകട്ടെ ഒരു വൃദ്ധ ദമ്പതികളുടെ വീട്ടിലേക്ക്. ഈ കരടി എത്തുന്ന സമയത്ത് വൃദ്ധ ദമ്പതികൾ വീട് വിട്ട് പുറത്തേക്ക് പോവുകയായിരുന്നു. കരടി വന്ന വിവരം ഇവർ അറിഞ്ഞതേയില്ല. എന്നാൽ കരടി ഇത് കാണുകയും അപായം അറിഞ്ഞെന്നോണം പതിങ്ങിയിരിക്കുകയും ചെയ്തു. വീട്ടിൽ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറയിലാണ് ഈ ദൃശ്യങ്ങളെല്ലാം പകർന്നിരിക്കുന്നത്. പൊതുവെ മനുഷ്യരെയും മറ്റും ആക്രമിക്കുന്ന ഇവ ഭാഗ്യ വെച്ചാൽ ഈ ദമ്പതികളെ യാതൊരു രീതിയിലും ഭയപ്പെടുത്തുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്തില്ല എന്നത് ഏറെ അത്ഭുതമാണ് സൃഷ്ടിച്ചത്. നമ്പർ 5, കൊക്കുകൾ പാടവരമ്പത്തും തോടിന്റെ വക്കിലുമൊക്കെ സൂക്ഷ്മതയോടെ നിന്ന് മീനിനെ കൊത്തിയെടുക്കുന്ന കാഴ്ചകൾ നാം കണ്ടിട്ടുണ്ടാകും. ഇത്തരത്തിൽ ഹെറോൺ എന്ന പക്ഷി ബുദ്ധിപൂർവ്വം മീനെ കൊത്തിയെടുക്കുന്നത് ഇവിടെ നമുക്ക് കാണാം. ഇവയും കൊക്കുകളുടെ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഒന്നാണ്. വളരെ സാമർത്ഥ്യത്തോടു കൂടിയാണ് ഈ പക്ഷിയുടെ വേട്ട. എവിടെ നിന്നോ കൊണ്ടുവന്ന ബ്രെഡിന്റെ കഷ്ണങ്ങൾ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്തതിനു ശേഷം അതിൽ ആകൃഷ്ടരായി എത്തുന്ന മീനുകളെ വളരെ നിസ്സാരമായി ഈ പക്ഷി കൊത്തിയെടുത്ത് അകത്താക്കുകയായിരുന്നു. ഈ ഒരു വീഡിയോ മാത്രമല്ല, ഈ രീതിയിൽ മീനെ പിടികൂടുന്ന പക്ഷികളുടെ നിരവധി വീഡിയോകൾ ഇന്റർനെറ്റിൽ ലഭ്യമാണ്. ഈ വിദ്യയിലൂടെ തങ്ങളുടെ ഭക്ഷണത്തെ ഏറെ അടുത്തുകൊണ്ടുവന്ന് ജോലി ഭാരം കുറയ്ക്കുന്ന ഇവ എത്ര സമർത്ഥരാണല്ലേ. നമ്പർ 4, വളരെ പെട്ടെന്ന് ഒരു പ്രദേശത്ത് രൂപം കൊള്ളുന്ന ഒരു പ്രതിഭാസമാണ് റെയിൻബോം അല്ലെങ്കിൽ മൈക്രോബസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഒരു ചുഴലിപ്പോലെ ചുഴലിക്കാറ്റും മഴയുമൊക്കെ രൂപം കൊള്ളുന്ന ഒന്നാണിത്. ഏറെ ശക്തമായ രീതിയിലാണ് ഇത് രൂപം കൊള്ളുന്നത്. ഇതിന്റെ രൂപപ്പെടുന്ന വ്യാപ്തി എന്ന് പറയുന്നത് 2.5 മൈലിന് തുല്യമായിരിക്കും.
ഇവ ഏത് രീതിയിലാണ് രൂപപ്പെടുവരുന്നതെന്ന് ഇവിടെ നമുക്ക് കൃത്യമായി കാണുവാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും ഇത് വലിയ രീതിയിലുള്ള നഷ്ടങ്ങളും പലയിടങ്ങളിലും സൃഷ്ടിക്കുന്നുണ്ട്. ഒരു ഇടിമിന്നലിന്റെ ബാക്കി എന്നോണമാണ് ഇത് രൂപപ്പെടുക. കൂടാതെ രൂപപ്പെടുന്ന സമയത്ത് കൂടുതൽ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുവാനുള്ള സാധ്യതയുമുണ്ട്. ആയതിനാൽ തന്നെ വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ സൃഷ്ടിക്കുന്ന ഒരു പ്രതിഭാസം തന്നെയാണിത്. നമ്പർ 3, സ്റ്റിംഗ്രേ എന്നതിന് മത്സ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാഴ്ച ഇവിടെ നമുക്ക് കണ്ടു നോക്കാം. തീരണ്ടി എന്ന രീതിയിലായിരിക്കും ഇവയെ നമുക്ക് പരിചിതമുണ്ടാവുക. യഥാർത്ഥത്തിൽ ഇവയുടെ തന്നെ 600+ സ്പീഷീസുകളെ കണ്ടെത്തിയിട്ടുമുണ്ട്. ഇത്തരത്തിൽ ഒരു സ്റ്റിംഗ്രേ ദുരൂഹമായ രീതിയിൽ കടൽ തീരത്തേക്ക് അടിയുകയായിരുന്നു. തുടർന്ന് പ്രദേശവാസികൾ നടത്തിയ പരിശോധനയിൽ നിന്നും ഇതൊരു ഗർഭിണിയായ മത്സ്യമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് ബുദ്ധിമുട്ട് അനുഭവിച്ച ഇതിന്റെ അവസ്ഥ മനസ്സിലാക്കി ഒരു സാമൂഹ്യ പ്രവർത്തകനും കടൽ ജീവികളുമായി അടുത്തിടപഴകുന്നതുമായ ഒരു വ്യക്തി ഇതിന്റെ കുഞ്ഞിനെ പുറത്തെടുക്കുവാൻ സഹായിക്കുകയും കുട്ടികളെയും അമ്മയെയും തിരികെ സുരക്ഷിതമായി കടലിലേക്ക് വിടുകയും ചെയ്തു. നമ്പർ 2, ഇന്ത്യയുടെ ദേശീയ പക്ഷിയായ മയിലിനെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടുത്തേണ്ടതിന്റെ ആവശ്യമില്ലല്ലോ. ഇവയുടെ ഇണചേരൽ സമയത്തെ നൃത്തവും പ്രത്യേകതകളുമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മയിലുകളിലെ ആണിനങ്ങളാണ് മനോഹരമായ രീതിയിൽ പീലികളുള്ളത്. ഇതുപയോഗിച്ചാണ് ഇവ തങ്ങളുടെ ഇണകളെ കണ്ടെത്തുന്നത്. ആകർഷണം വർദ്ധിപ്പിക്കുന്നതിനായി പീലികളെ വിറപ്പിച്ചുകൊണ്ടാണ് ഇവ നിൽക്കാറുള്ളത്. ഇതുകൂടാതെ പ്രത്യേക രീതിയിലുള്ള ശബ്ദവും ഈ സമയത്ത് ഇവ പുറത്തെടുക്കാറുണ്ട്. അതിഗംഭീരമായ പ്രദർശനത്തിന് ഊർജവും പേശീബലവും ആവശ്യമായതിനാൽ തന്നെ ഈ നൃത്തം പുരുഷന്മാരുടെ ശാരീരിക ക്ഷമതയെയാണ് സൂചിപ്പിക്കുന്നത്. സെക്കൻഡിൽ 25 വരെ ഇവ തൂവൽ കുലുക്കുന്നുണ്ട്. നമ്പർ 1, ഏറെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് ഇവിടെ നാം കാണുവാൻ പോകുന്നത്. ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഓസ്ട്രേലിയയിലെ റോയൽ നാഷണൽ പാർക്കിലെ വെള്ളച്ചാട്ടത്തിലാണ്. അതിയായ ശക്തിയേറിയ കാറ്റിനാൽ മുകളിലെ ഭാരത്തെ വെള്ളം ഉയർന്നു പൊങ്ങി മുകളിലേക്ക് പോവുകയായിരുന്നു. ഏകദേശം 50 മുതൽ 60 കിലോമീറ്റർ വേഗതയിലായിരുന്നു കാറ്റ് വീശിയടിക്കുന്നത്. ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിലും ഈ രീതിയിലുള്ള പ്രതിഭാസങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ നാനേഘഡ് എന്ന സ്ഥലത്തായിരുന്നു ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ വളരെ അപൂർവമായ സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ നിലനിൽക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തും.